നമസ്കാരം. തൃശൂർ വടക്കാഞ്ചേരി മുള്ളൂർക്കരയിലെ ക്വാറി സ്ഫോടന കേസിൽ അന്വേഷണം പോലീസ് തന്നെ അട്ടിമറിച്ചുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്വാറിയിൽ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുടെ പരിശീലനം നടക്കുന്നതായും വൻ സ്ഫോടക വസ്തു ശേഖരം ഉള്ളതായും ആഴ്ചകൾക്ക് മുൻപ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നിട്ടും പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നതാണ് സത്യം. മെയ് 29 മായന്നൂർ കൊണ്ടാടി റിസർവ് വനത്തിൽ നിറതോക്കുകളുമായി 4 വനപാലക സംഘം കണ്ടിരുന്നു. ഉദ്യോഗസ്ഥരെ കണ്ടതോടെ തോക്കുകൾ ഉപേക്ഷിച്ച് ഇവർ ഓടി രക്ഷപ്പെട്ടു. കാട്ടിൽ നടത്തിയ തെരച്ചിലിൽ മൊബൈൽ ഫോൺ ലഭിച്ചു. ഇവർ നായാട്ട് സംഘമാണെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ റിപ്പോർട്ട് നൽകിയത്. പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി. എന്നാൽ തോക്കുകളും മൊബൈൽ ഫോണും പരിശോധിക്കാനോ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായില്ല. മൊബൈൽ ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിന്നീട് ഓടിപ്പോയവരെ കണ്ടെത്തി കേസെടുത്തു. കാട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയത്. പാഞ്ഞാൾ പാലത്തിങ്കൽ വീട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ PM അലി, കയ്യഴി തൊടി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ അബൂബക്കർ, അത്തിക്കറപ്പറമ്പ് വീട്ടിൽ കുട്ടിഹസന്റെ മകൻ മുസ്തഫ, ഇടക്കാട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ സാദിഖ് എന്നിവരെയാണ് വനപാലക സംഘം പിടികൂടിയത്. ആയുധ നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുക്കാത്തതിനാൽ തുടരന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. സ്ഫോടനം നടന്ന ക്വാറി ഉടമയായ CPM നേതാവിന്റെ കൂട്ടാളികളാണ് ഇവർ. ക്വാറിയിൽ വെടിവെപ്പ് പരിശീലനവും നായാട്ടും നടന്നിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സ്ഫോടനം നടന്ന് ഒരാൾ കൊല്ലപ്പെടുകയും 5 പരിക്കേൽക്കുകയും ചെയ്തിട്ടും പോലീസ് കേസൊതുക്കാനാണ് ശ്രമിച്ചത്. ക്വാറിയിൽ വളർത്തുന്ന മീനുകളെ പിടിക്കാൻ തോട്ടം ഉപയോഗിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ റിപ്പോർട്ട്. 15 ചുറ്റളവിൽ പ്രകമ്പനം സൃഷ്ടിച്ച സ്ഫോടനം നടന്നിട്ടും മീൻ പിടിക്കാനുള്ള തോട്ടയാണ് പൊട്ടിച്ചതെന്ന് പോലീസ് രേഖപ്പെടുത്തിയതാണ് ഏറെ കൗതുകകരമായത്. സ്ഥലത്ത് ആദ്യമെത്തിയ പോലീസ് സംഘം തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നതായും ആരോപണങ്ങളുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡിറ്റണറേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ ഇവിടെ നിന്നും വാഹനത്തിൽ കടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇവ കടത്തിക്കൊണ്ടു പോകുന്നതുവരെ പോലീസ് പ്രദേശവാസികളെ തടഞ്ഞു നിർത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ കേരളത്തിലും തീവ്രവാദികളുടെ സാന്നിധ്യം അതിരൂക്ഷമായി ഉയരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പോലീസിന്റെ കൃത്യമായ പരിശോധനയും അന്വേഷണവും ഇല്ലാത്തത് മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്